സ്വയംപ്രഭ ഏട്ടത്തിന്ന് ആ കേറാൻ വരട്ടെ കേറാൻ വരട്ടെ. ഇപ്പൊ സമയം എത്ര ആയെന്നറിയോ? അതെ, കോളേജ് വിട്ടിട്ട് എവിടെ ചുറ്റി നടക്കുവായിരുന്നു. ഇത് കോടതിയൊന്നുമല്ലല്ലോ. എന്തെങ്കിലും തോന്നും പോന്ന് കേറാന്നു. പിന്നെ ഈ ഏട്ടത്തെയും വേണമെന്നുള്ള അധികാരം എന്നോട് കാണിക്കണ്ട. എന്നെ അങ്ങനെ ആരും ഭരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. വേണ്ടായേ, പക്ഷെ ഞാനും എന്റെ ഭർത്താവും കൂടെ ഒരു കുടുംബമായിട്ട് താമസിക്കുന്ന സ്ഥലമായത് പച്ച പാതിരാക്കി വന്ന് ഇങ്ങനെ കിറോ കിറോന്ന് ബെല്ലടിക്കുന്നതേ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. മാത്രമല്ല, പ്രായമായ ഒരു മനുഷ്യനെ ഉറക്കത്തിൽ ഉപദ്രവിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. ആ ഇന്നത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു, നാളെ മുതൽ 10 മണിക്ക് മുമ്പ് എത്തിയില്ലെങ്കിൽ വരാന്തേ കിടക്കേണ്ടി വരും. കേറിയേട്ട. അതെ, സുഖമായിട്ട് കയ്യും വീശി അങ്ങ് പോവാണോ? എന്നാ വാതിലടച്ച് കുറ്റിയിട്ട് ചെല്ലേ. നല്ല കക്ഷിയാ. എനിക്ക് എക്കണോമിക്സിന്റെ ട്യൂഷൻ എടുക്കാന്ന് പറഞ്ഞു മുങ്ങിട്ട് ഞാനൊരു തിരക്കിലായിരുന്നു. ഞാൻ പോട്ടെടി. അയ്യോ, നിൽക്കണോണ്ട് വിരോധമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടല്ല. എന്തിനാ വിളിച്ചത്? കാര്യമുണ്ട്. രാധികയുടെ അച്ഛൻ എന്നോട് ഇങ്ങനെ ചതി കണ്ട വല്ല കാര്യമുണ്ടായിരുന്നു. ചതിയോ? ആ, ഓൾറെഡി വീട്ടിൽ ഒരു ജുരാസിക് ഉള്ളവരറിയാലോ, അതിന്റെ കൂട്ടത്തിൽ ഹിപ്പോപ്പൊട്ടാമസിനെ കൂടെ കൊണ്ടു നടക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു. ചിരിക്കണ്ട, ഞാൻ കാര്യമായിട്ട് പറഞ്ഞേ. 10 മണി കഴിഞ്ഞ വീട്ടിൽ കേട്ടില്ല അത്രേ. നന്നായി പോയി. നിങ്ങളെയൊക്കെ ചട്ടം പഠിപ്പിക്കണെങ്കിലേ ഇങ്ങനെ ഒരാളില്ല, അത് പറ്റില്ല. പക്ഷെ എന്റെ തനിസ്വഭാവം അവർക്കറിയില്ല. അധികം ഭരിക്കാൻ വന്നാലേ ഏട്ടത്തെ ഞാൻ നോക്കൂല. അവരൊരു പാവാന്ന് അച്ഛൻ പറഞ്ഞേ. അല്ലെങ്കിൽ രാജേട്ടൻ പാവല്ലാതെ? രാജേട്ടൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പൊയ്ക്കൂടെ. എത്ര കാലം വെച്ചാ നിങ്ങൾ ഇങ്ങനെ അച്ഛനും മക്കളും ലോഡ്ജിൽ താമസിക്കണ പോലെ ഇങ്ങനെ കഴിയണേ? അല്ല, എന്റെ ട്യൂഷന് പ്രശ്നം എന്തായി? ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞല്ലോ. എപ്പോ എക്സാം കഴിഞ്ഞിട്ടോ? അത് പിന്നെ ഇന്ന് തന്നെ തുടങ്ങിയാലോ. ഇന്നോ? എന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഭൂതതയും? കാര്യമുണ്ട്. ട്യൂഷൻ എന്റെ വീട്ടിൽ വെച്ചാ ഇപ്പൊ പെട്ടാൻ സ്വട്ടർ കൊട്ടു കൊടുക്കാൻ ചിലപ്പോ ഒരു ചാൻസ് കിട്ടുകയും ചെയ്യും. അയ്യോ, ഉടക്കാനാണോ? അതൊക്കെ പറയാം. അമ്മ പേടിക്കണ്ട, ഇരിക്കേ. അവര് വന്ന് എന്തെങ്കിലും പറയും, അതിനു വേണ്ടി തന്നെ ഞാനും കാത്തിരിക്കുന്നെ. ഇരിക്കേ. എന്തായാലും എക്കണോമിക്സിന് തന്നെ പാസ്സായി കിടക്കുന്ന കാര്യം ഞാൻ ഏറ്റു പോരെ. എന്താ ഏതായി കുട്ടി? അത് നിങ്ങൾ അറിയണ്ട. എന്റെ മുറിയിൽ പലരും വരും പോവും, നമ്മൾ നമ്മുടെ കാര്യം നോക്ക്. ആഹാ, അത് ശരി. ആഹാ, അങ്ങനെ വരികയും പോവുകയും ചെയ്യാനേ ഇത് സത്രമൊന്നുമല്ല. അടുത്ത മുറിയില് മാനം മര്യാദയായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ കുടുംബനാഥയാണ് ഞാൻ, എനിക്കറിയണം. അയ്യോ ചേച്ചി, ഞാൻ മേനോന്റെ മോള. ഓ രാധിക. അതെ, രാജേട്ടൻ ട്യൂഷൻ എടുത്തരാന്ന് പറഞ്ഞോണ്ട് വന്ന. ആണോ? അതിന് പറ്റിയ സ്ഥലം ഇവിടെ വേറെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഡ്രോയിങ് റൂമിലിരിക്കാം, ഇല്ലെങ്കിൽ ഡൈനിങ് ഹാളിലിരിക്കാം, ഇതൊന്നും അല്ലെങ്കിൽ പിന്നാമ്പുറത്തെ മരച്ചുവട്ടിലിരിക്കാം. അവിടെ ആവുമ്പോ നല്ല കാറ്റും കിട്ടുമല്ലോ. അല്ലാതെ ഈ മുറിയിൽ അടച്ചിട്ടിരുന്ന് പഠിച്ച ശ്വാസം മുട്ടും മോളെ. അതെ, ഞങ്ങൾക്ക് ശ്വാസം മുട്ടൊന്നുമില്ല. നിങ്ങൾക്കല്ല, എനിക്ക് ശ്വാസം മുട്ടും. ഞങ്ങള് ഞങ്ങളുടെ മുറി ഇരിക്കുന്നത്, നിങ്ങൾക്ക് എന്തിനാ ശ്വാസം മുട്ടുന്നത്? അത് പറഞ്ഞുതരാം. അതെ, ഈ പനിയും തീയും കൂടെ ഒരു മുറിയിൽ അടുത്തെടുത്തിരുന്ന പേടിക്കണം. എപ്പോഴാ കത്തുക എന്നറിയത്തില്ലല്ലോ. അപ്പോഴേ അധികം വാചൊന്നും അടിക്കണ്ട. എന്നെ സമയത്തോളം നിങ്ങൾ ഈ വീട്ടിലെ വെറും ഒരു അടുക്കളക്കാരി മാത്രമാ. കൂടുതൽ ഭരിക്കാനൊന്നും വരണ്ട. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ഷുവർ, ഐ ഷുഡ് മൈൻഡ്, ഐ വിൽ മൈൻഡ് യു. വേണ്ടായിരുന്നു. വേണം. വന്നു തുടങ്ങിയ ഒരാളാവല് വിടില്ല ഞാൻ. ഇരിക്കോ മോളെ. തമ്പി വന്നില്ലേ? ഇല്ല, ഇപ്പോഴെത്തും. വെറുതെ എത്ര നേരം പറഞ്ഞാ വീട്ടിലിരിക്കുക? എന്തെങ്കിലും ഒന്ന് വർത്താനം പറഞ്ഞിരിക്കാൻ ഒരാള് വേണ്ടേ? പാറൂട്ടിക്കാണെങ്കിൽ അധിക നേരം കൂടിരുന്ന് വർത്താനം പറയാൻ ഒരു ചമ്മല. മരുമക്കള് കണ്ടാ എന്താ വിചാരിക്കാന്നും പറഞ്ഞു. എന്താ നിനക്കൊരു വല്ലായിക? അയ്യോ ഒന്നുമില്ല, എനിക്ക് അടുക്കളയിൽ ഇത്തിരി പണിയുണ്ടായിരുന്നു. എന്നാ പോയിക്കോ, ഞാനിവിടെ ഇരുന്നോളാം. തമ്പി ഇപ്പൊ എത്തൂലോ. ഞാൻ പോട്ടെ രാജേട്ടാ.
കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണില്ല. അവരെ പഠിച്ചിട്ട് അതുകൊണ്ടല്ല, വീട്ടിൽ പറഞ്ഞിട്ടില്ല. ശരി.